നൈമിത്ര ടേസ്റ്റി വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുളാവോ സാമ്പാർ തന്നെ, സാമ്പാറ്, തോരൻ, മാങ്ങയച്ചാറ്, ആഹാ പൊളി 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 പൊളി. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു സാമ്പാർ വെച്ചാലോ, എളുപ്പത്തിലൊരു സാമ്പാർ വയ്ക്കുന്നതും ഇങ്ങനെ വയ്ക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും വരുമോ? അങ്ങനെ നമ്മൾ നന്നായി കഴുകി നമ്മളുടെ പച്ചക്കറിയെല്ലാം എടുത്തിട്ടുണ്ട്. മത്തൻ, അമര, ചൊരയ്ക്ക, പടവലങ്ങ, നമ്മുടെ ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, സവാള, മുരിങ്ങയ്ക്ക, വെണ്ടയ്ക്ക, ചെറിയ ഉള്ളി, പച്ചമുളക്, തക്കാളി, ഇത്രയുമായിട്ട് നമ്മളുടെ സാമ്പാർ ഇപ്പോൾ റെഡിയാവും. ഇപ്പോൾ നമുക്ക് കാണാം. എല്ലാവരും ബയോ. ഇതേ നമ്മുടെ വാൾപുളിയും എല്ലാം റെഡിയാക്കിയാണ് ചേച്ചി. ഇതിങ്ങനെ വെയിലത്തൊക്കെ വെച്ച് ഉണക്കി. പണ്ടൊക്കെ മൺകലത്തിലാണ് സാമ്പാർ വെച്ചിരുന്നത്. ഞാനിന്നൊരു മൺചട്ടിയിലാണ്, ഗ്യാസിലാണ് വയ്ക്കുന്നത്. വിറകടുപ്പിൽ വയ്ക്കുമ്പോൾ അതിൻ്റേതായ ഒരു സ്വാദുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് വെള്ളമൊഴിച്ച് തിളപ്പിക്കാം. വെള്ളം ചൂടായപ്പോൾ ഉരുളക്കിഴങ്ങ്, പടവലങ്ങ, മത്തങ്ങ, മരപ്പയർ, വെള്ളരിക്ക, ക്യാരറ്റ്, അങ്ങനെ പച്ചക്കറികളെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് ഇളക്കിയിട്ട് രണ്ട് സവാള, 4 പച്ചമുളക്, ചെറിയ ഉള്ളി, ഒരു 100 ഗ്രാം അടുപ്പിച്ച് ചെറിയ ഉള്ളി കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ സൂപ്പർ സാമ്പാറാണ്. നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കണം. ഇതേ മെത്തേഡിലും ചെയ്ത് നോക്കണം. എല്ലാവരും വയ്ക്കുന്ന കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി ഇവിടെ ഇട്ട് നമുക്കിതിനെ അടച്ച് വെച്ച് വേവിക്കാം. അടച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടി വേവാനുണ്ട്. അപ്പോൾ നമ്മൾ പരിപ്പ് വേവിച്ച് വെച്ചിരുന്നത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. തോരപ്പരിപ്പ് ഒക്കെ ഉള്ള കുറച്ച് പരിപ്പ് നമ്മൾ കുക്കറിൽ ഒരു 4 വിസിൽ വേവിച്ച് വെച്ചത് കൊണ്ടാണ് എളുപ്പത്തിൽ ഇത് പറ്റുന്നത് കേട്ടോ. പരിപ്പ് ആദ്യം ഈ കൂട്ടത്തിൽ വേണമെങ്കിൽ ഇട്ട് വേവിക്കാം. നമുക്കിതേ മുരിങ്ങയ്ക്ക, ഒരു മുരിങ്ങയ്ക്കയാണ് ഇതിലോട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ പച്ചക്കറിയൊക്കെ വേവിച്ചതൊന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ വേറൊരു ചട്ടി എളുപ്പത്ത് വെച്ചു. അത് വെച്ചിട്ട് നമുക്ക് കടുക് പൊട്ടിച്ചിടാം. കടുക് പൊട്ടിച്ച് തക്കാളിയും വെണ്ടയ്ക്കയും അതിൽ മുപ്പിച്ച് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ചട്ടി ചൂടായപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കടുക് പൊട്ടട്ടെ. കടുക് പൊട്ടുമ്പോഴത്തേക്കും ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കും. നമ്മൾ കടുക് പൊട്ടിയപ്പോൾ നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഇടുന്നത് നല്ലതാണ്. നമുക്കിതിലേക്ക് 2 കുരി കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 2-3 വറ്റൽ മുളക് മുറിച്ചിട്ട് കൊടുക്കാം. ഇതൊക്കെ പഴമയുടെ സാമ്പാറാണ് കേട്ടോ, പണ്ടത്തെ സാമ്പാർ. ഇപ്പോൾ നമ്മൾ കുക്കറിൽ എളുപ്പത്തിന് പരിപ്പ് വേവിച്ചെടുത്തതേ ഉള്ളൂ. ഇതിൽ തന്നെ ഇട്ടാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇതിലേക്ക് നമുക്ക് 2 തക്കാളിയും 2 വെണ്ടയ്ക്കയും മുറിച്ചത് ഇങ്ങനെ ഇട്ട് ഇളക്കണം. നന്നായിട്ട് ഇതിലിട്ട് ഇങ്ങനെ മൂപ്പിക്കണം. നല്ല ടേസ്റ്റി സാമ്പാറാണ്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, പണ്ട് വറുത്താണ് അരയ്ക്കുന്ന മുളക് കേട്ടോ, മല്ലിപ്പൊടി. എൻ്റെ അച്ഛൻ ഇങ്ങനെയാണ് സാമ്പാർ വയ്ക്കുന്നത്. അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാൻ ഇതേപോലെ വെച്ച് ശീലിച്ചത്. ഞാൻ സാമ്പാർ വയ്ക്കുന്ന ദിവസങ്ങളിൽ ഇങ്ങനെ തന്നെയാണ് വെച്ചിരുന്നത്. അതിലേക്ക് കായപ്പൊടി, ഇത്രയും നമ്മൾ ചേർക്കുകയുള്ളൂ കേട്ടോ, വേറെ ഒന്നും നമ്മളിതിലേക്ക് ചേർക്കുന്നില്ല. സാമ്പാറിന് കായമാണല്ലോ. നമ്മൾ ഒരു ചെറിയ കഷ്ണം പുളിയും കൂടി ചേർത്ത്. നിങ്ങൾ ഈ രീതിക്ക് ഒന്ന് സാമ്പാർ വെച്ച് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റി സാമ്പാറാണ്. ഈ രീതിക്ക് വെച്ച് നോക്കണം. ആ ഞാൻ ഒന്ന് എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഉപ്പ് ആവശ്യത്തിൽ കുറച്ച് ഉപ്പ്, ഇതിന് വേണ്ടുന്ന ഉപ്പും കൂടെ ഇട്ട്. ഇതിനൊരു ഉപ്പ് വേണമല്ലോ, പുളിപ്പൊക്കെ ചേർത്തതല്ലേ. ഒരു കൊച്ചു കഷ്ണം പുളിയെ ചേർക്കാവൂ കേട്ടോ. സാമ്പാർ കഷ്ണം വേവിച്ച് വെച്ചത് ചേർത്തിട്ട് നമ്മൾ ഇനി ആ മുളക് പൊടിയൊക്കെ കടുക് വറുത്തത് ഇതിലോട്ട് ഇട്ട് കൊടുക്കും. ഇതിലോട്ട് ഇട്ട് കൊടുക്കും. നല്ല വെറൈറ്റി ടേസ്റ്റി സാമ്പാറാണ് ഈ സാമ്പാർ. നിങ്ങൾ ചെയ്ത് നോക്കൂ, എല്ലാവർക്കും ഇഷ്ടമാകും. അങ്ങനെ നമ്മളുടെ സാമ്പാർ ഇവിടെ റെഡി. എന്താണ്, പച്ചക്കറി അരിയുക. ആദ്യം നമ്മൾ എളുപ്പത്തിൽ ചെയ്യാനാണെങ്കിൽ കുക്കറിൽ പരിപ്പ് വേവിച്ച് വയ്ക്കുക. ഇതല്ല എന്നുണ്ടെങ്കിൽ പരിപ്പിട്ട് പരിപ്പ് വേവുമ്പോൾ പച്ചക്കറി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതേ നമ്മൾ ഇതേപോലെ കടുക് പൊട്ടിച്ച് തക്കാളിയും വെണ്ടയ്ക്കയും കൂടെ കടുക് പൊട്ടിച്ച് നമ്മുടെ മുളക് പൊടിയും ചേർത്ത് കായവും ചേർത്ത് ഇട്ട് കൊടുക്കുക. നമ്മുടെ സൂപ്പർ സാമ്പാർ റെഡി.
അപ്പോൾ ഇതേപോലെ നിങ്ങളൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പം ഇത് വെന്ത് കഴിഞ്ഞിട്ട് ഒരിക്കൽ കൂടെ കാണിക്കാം. ഇത് സെറ്റായിട്ടുണ്ട് നമ്മുടെ സാമ്പാർ റെഡി. ഇങ്ങനെ നിങ്ങളും ചെയ്ത് നോക്കണം കേട്ടോ. ഹെൽത്തി സാമ്പാറാണ്, ഹെൽത്തി സാമ്പാറാണ്. അപ്പോൾ ഇതേമാതിരി ചോറിൻ്റെതാണ് ഇത്. കുക്കറിൽ വേവിക്കുമ്പോൾ കുറുകിയിരിക്കും. ഇത് ചോറിൻ്റെ സാമ്പാറാണ്, ചോറിലൊഴിച്ച് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ പറയുകയും ചെയ്യണം. നൈമിത്ര ടേസ്റ്റി വേൾഡ് കാണണം, ബെല്ലൈക്കൻ അമർത്തണം, ഞങ്ങളെ ചേർത്ത് പിടിക്കണം, ഡി ജെയെ ചേർത്ത് പിടിക്കണം, ഡി ജെയുടെ ഒപ്പം ഉണ്ടായിരിക്കണം. ഒത്തിരി സ്നേഹത്തോടെ ദിജാ.